Hello friends, welcome back to Samu cheese. ഇന്ന് ഞാനൊരു മുറുക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മുറുക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ ഒരു 125 ml-ന്റെ കപ്പിന് 1 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയിട്ട് പ്രഷർ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് ക്ലീൻ ചെയ്ത് ഞാൻ ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേകുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പ്രഷർ കുക്കർ അടച്ച് 2 or 3 വിസിൽ കേൾക്കുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കട്ടെ. പ്രഷർ കുക്കർ ഞാൻ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 2-3 വിസിൽ കേട്ടതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മുറുക്കിനാവശ്യമായ പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുറുക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 250 ml-ന്റെ കപ്പിന് 2 കപ്പ് അപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ എള്ള് ചേർക്കുക. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് നല്ലതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പരിപ്പ് വേണ്ട ഇതേപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. പരിപ്പ് ഞാൻ ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് അല്പം പോലും വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. പരിപ്പ് ഞാൻ ഈ രീതിയിൽ നല്ലതുപോലെ അല്പം പോലും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയുമായിട്ടിത് മിക്സ് ചെയ്ത് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഇതേപോലെ 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പരിപ്പ് അരച്ചു വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ചേർത്ത് കുഴച്ചെടുക്കാം. ആദ്യം നോക്കി ഇതിനകത്ത് വെള്ളം ഒന്നും ചേർക്കാതെ ഈ പരിപ്പുമായിട്ട് ഈ പൊടി നന്നായിട്ട് കുഴച്ചെടുക്കുക. പോരാതെ വരുവാണെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം ഒന്ന് കുഴച്ച് നോക്കുക. പരിപ്പും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ അംശം കുറവായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് അല്പമായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുക. മാവ് ഞാൻ ഈ രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോഴത്തേനും വിട്ടുപോകാത്ത രീതിയിൽ നല്ല കറക്റ്റ് പരുവത്തിന് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. പരിപ്പ് വേവിച്ചത് ചേർത്തതിന് ശേഷം ഇതേപോലെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഈ രീതിയിൽ കുഴച്ചെടുക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മുറുക്കായിട്ട് ചുറ്റിച്ചെടുക്കാം. ഒരു സ്റ്റാറിൻ്റെ ചില്ലാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ ഒരു ചില്ല് എടുത്തിട്ടുണ്ട്. അതിൽ അല്പം എണ്ണയൊക്കെ തടവിയിട്ടുണ്ട്. നമുക്കിനി സേവന അഴിയിലേക്ക് മാവ് നിറച്ച് കൊടുത്തിട്ട് മുറുക്ക് റെഡിയാക്കിയെടുക്കാം. മാവ് ഞാൻ ഇതേപോലെ സേവനാഴിയിൽ നിറച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പറിലേക്ക് നമുക്ക് മുറുക്ക് ചുറ്റിച്ചിട്ട് കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ല എങ്കിൽ വാഴയില എടുത്തിട്ട് അല്പം എണ്ണ തടവിയെടുത്താൽ മതി. അതും അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ പുറകിൽ അല്പം എണ്ണ തടവിയിട്ട് ചുറ്റിച്ചിട്ട് കൊടുത്താലും മതി. മുറുക്കെല്ലാം ഞാൻ ഇതേപോലെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണയും ഇവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ മുറുക്കും ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുവാണെങ്കിൽ ഇത് എണ്ണ കുടിക്കും. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇട്ട ഉടനെ ഇത് മറിക്കരുത്. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് രണ്ട് സൈഡും നല്ല ക്രിസ്പി ആയി കഴിയുമ്പോഴത്തേനും എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നല്ലപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ ഈ എണ്ണയുടെ തിളയൊക്കെ നിന്നിട്ട് ഒരു കിലുകില എന്നുള്ളൊരു ശബ്ദം കേൾക്കും. ആ സമയമാകുമ്പോൾ കോരിയെടുത്താൽ മതി. ഇതിൻ്റെ രണ്ട് സൈഡും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ആക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇത് ഇട്ട ഉടനെ തന്നെ ഇതൊന്ന് ഇളക്കി മറിക്കരുത്. ഞാൻ പതുക്കെ ഒന്നിങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ചെറുപയർ പരിപ്പ് വെച്ചിട്ടുള്ള മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു റെസിപ്പിയാണ്. വൈകുന്നേരത്തെ ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക്